season 2. മലയാള ടെലിവിഷനിലെ ദ ലോങ്സ്റ്റ് റണ്ണിംഗ് റിയാലിറ്റി ഷോയുടെ ഇന്നത്തെ യാത്ര ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് ശബ്ദ സൗകുമാര്യം കൊണ്ട് അനുഗ്രഹീതരായ മൂന്ന് പ്രതിഭകളാണ്. ഇവർ ഡബ്ബിംഗ് എന്ന കലയ്ക്ക് പുതിയ മാനങ്ങൾ എഴുതി ചേർത്ത വ്യക്തിത്വങ്ങളാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം ശ്രീജ, ശോഭി തിലകൻ ആൻഡ് പ്രവീൺ. ഒരു അഭിനേതാവിന് ഡബ്ബിംഗ് എന്ന കലയിൽ പ്രാവീണ്യം നേടിയിരിക്കണം എന്നില്ല, മറിച്ച് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അദ്ദേഹത്തിന് അഭിനയം അറിഞ്ഞിരിക്കണം, ആ കലയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഡബ്ബിംഗ് എന്ന കലയിൽ അവർക്ക് വിജയിക്കാൻ കഴിയൂ. അങ്ങനെ വിജയിച്ചിരിക്കുന്ന മൂന്ന് പ്രതിഭകളാണ് ഇന്ന് ഇവിടെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. വെൽക്കം, വെൽക്കം. കാരണം ശ്രീജ കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ബാലതാരങ്ങൾ മുതൽ എല്ലാ ഏജിലുമുള്ള താരങ്ങൾക്ക് വേണ്ടി, അഭിനയ പ്രതിഭകൾക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. ശോഭി വലിയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രതിഭയാണ്. തിലകൻ ചേട്ടൻ എന്ന മഹാനായ വ്യക്തിത്വം അദ്ദേഹം സമ്മാനിച്ച പ്രതിഭകളിൽ ഒരാളാണ് ശോഭി. ശോഭിയുടെ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസം പോലും മലയാളികൾക്കില്ല, അല്ലേ? അതേപോലെ തന്നെ ഒരു പ്രതിഭയാണ് പ്രവീൺ ഹരിശ്രീ. ഹരിശ്രീയിലൂടെയാണ് വന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മിമിക്രി എന്ന കലയിലും പ്രവീണിന് പ്രാഗൽഭ്യമുണ്ട്. സൂപ്പർ ഹിറ്റായ ബാഹുബലി എന്ന ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുള്ളത് ഈ മൂന്ന് പ്രതിഭകളാണ്. ശോഭി തിലകനാണ് പല്ലാർ ദേവന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത്, പ്രവീണാണ് നമ്മുടെ കട്ടപ്പയ്ക്ക് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത്, ദേവസേനയ്ക്ക് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് ശ്രീജയാണ്. ശ്രീജയിൽ നിന്ന് തന്നെ തുടങ്ങാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഈ കോമഡി സ്റ്റാർസിലൂടെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ എത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏഷ്യാനെറ്റിന് അതിനു വേണ്ടി ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഓക്കെ, അടുത്ത പ്രവീൺ, ഹരിശ്രീ പ്രവീൺ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അതുപോലെ തന്നെ ഈ പ്രതിഭാധനരായ ഒട്ടനവധി ആളുകളോടൊപ്പമാണ് ജഗദീഷേട്ടൻ, സലീം, അതുപോലെ തന്നെ റിമി, അതുപോലെ ശ്രീചേച്ചി, ശോഭി തിലൻ, ഇവരോടൊക്കെ ഒപ്പം ഇന്ന് ഈ വേദിയിൽ കുറച്ച് നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓക്കെ, എന്താണ് ശോഭി? ഞാൻ ഏറ്റവും കൂടുതൽ വരാൻ ആഗ്രഹിച്ച ഒരു വേദിയാണ് കോമഡി സ്റ്റാറിൻ്റെ ഈ വേദി. അപ്പോൾ ഇന്ന് ഇന്ത്യൻ സിനിമയുടെ ചരിത്രമായ ബാഹുബലി എന്ന സിനിമയിലെ ഡബ് ചെയ്തതിൻ്റെ ഭാഗമായി എനിക്ക് ഈ കോമഡി സ്റ്റാറിൽ എത്തപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ജഗദീഷേട്ടൻ്റെയും സലിമേട്ടൻ്റെയും റിമി ടോമിയുടെയും കൂടെ ഈ വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ എനിക്കും ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം. നമസ്കാരം. ഇപ്പോൾ അംഗീകാരത്തിൻ്റെ കാര്യത്തിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ശ്രീജ സംതൃപ്തയാണോ? ഒന്നുമില്ലാത്തതിലും ഭേദം എന്തെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള ഒരു സംതൃപ്തിയുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു കേരള സ്റ്റേറ്റ് അവാർഡ് 4 തവണ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് ഒരു ഫിലിമിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംതൃപ്തി ഉണ്ടെന്നല്ലാതെ ഞങ്ങൾ ചെയ്ത് അതിന് അനുസരിച്ചിട്ടുള്ള അംഗീകാരം ഇനിയും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം. ആ ഒരു വിഷമം അല്ലെങ്കിൽ ചെറിയ പരിഭവം മനസ്സിലുണ്ട്, അതിനൊരു കോമ്പൻസേഷൻ എന്ന നിലയ്ക്കാണ് ഈ സ്വീകരണം. ഇനി ശ്രീജ ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്പം കോമഡി സ്റ്റാർസ് എന്ന് പറയുമ്പോൾ അല്പം എന്റർടൈൻമെന്റ് കൂടെ വേണം. അപ്പൊ ഒരുപാട് തമിഴ് ചിത്രങ്ങളിൽ വോയിസ് കൊടുത്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴ് സ്പന്ദനം എന്താണെന്നുള്ളത് ശ്രീജയ്ക്ക് അറിയാം. ചെന്നൈയിലാണ് താമസവും. അപ്പൊ രണ്ട് രീതിയിലുള്ള ഡബ്ബിംഗ് ഒന്ന് നമുക്കൊന്ന് ഒരു ഏതെങ്കിലും സംസാര ഭാഷയിൽ പറഞ്ഞാൽ മതി. നമ്മുടെ ഇവിടുത്തെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള റെൻഡറിംഗ് ആണ്. അതാണ് ഞാൻ ചോദിച്ചത്. തമിഴില് ഞാൻ ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റ് ഇപ്പൊ ശാലിനി, ദേവ്യാനി, സുവലക്ഷ്മി, ലൈല, ഇവർക്കൊക്കെ കൊഞ്ചിലധികം കുറച്ച് കൂടുതലാണ്. ഞാനിങ്ങനെ ഒരു പഴയ നൊസ്റ്റാളജി ആയിട്ട് ഒരു ചെറുപ്പത്തിൽ ഒപ്പം പഠിച്ച ഒരു പെണ്ണിന്റെ അടുത്ത് വലുതായിട്ട് പഴയ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇഷ്ടമെന്ന് പറയുന്ന രീതിയിൽ ഞാൻ ചെന്നൊരു ഡയലോഗ്. ഓക്കേ, വെരി ഗുഡ്, ദാറ്റ്സ് ദ സ്പിരിറ്റ്. അതാണ് സ്പിരിറ്റ്. ഓക്കേ, അതെ, എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. എത്ര കാലമായി ഇതിന് പിന്നാലെ നടക്കുന്നു? ഇന്ന് ഈ കാര്യത്തിന് ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. അതല്ല പ്രവീണേട്ടാ, എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പ്രവീണേട്ടൻ അറിയാലോ. വയസ്സായ അമ്മ, വയ്യാതെ കിടക്കുന്ന അച്ഛൻ, നമ്മള് രണ്ട് ജാതിയുമല്ലേ, നാട്ടുകാര്. അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് പേടി തോന്നുക. അതുകൊണ്ടാ, അല്ലാതെ എനിക്ക് തമിഴിലെ കാമുകൻ ഞാൻ ആയിക്കോളാം. ഓക്കെ ഓക്കെ പ്രിയ, എവ്വളവ് നാളാ സുട്ടിട്ട് ഇരിക്ക്, ഏതാവത് ഒന്ന് ചൊല്ലി തൊല. ഞാൻ ഇങ്ങനെ പിന്നാടി ഇന്ത മാതിരി പിന്നാടി പിന്നാടി നടന്നിട്ട് എല്ലാരും എന്നെ കിണ്ടൽ പണ്ടാങ്ക. ഒന്ന് ചൊല്ല്, എന്നെ പിടിക്കുമാ ഇല്ലയാ? എനിക്ക് ഒന്ന് പിടിക്കും, ആണോ എന്നെ ചൊല്ലുന്നതും തെരില്ല. എങ്കമ്മ കാതല വീഴ്ന്നതിന് എന്നെ കൊന്നിടുവാങ്ക. അപ്പുറം ഊരാരെല്ലാം തെരിഞ്ചതിനാ വെട്ടി പോട്ടിടുവാങ്ക. അതിനാലതാ വേണ്ട വേണ്ടു സലീം, என்ன பண்றது? அவங்க சொல்றதுல சரி இருக்கு. நான் என்ன பண்றது? ரொம்ப நல்ல மனுஷன் ஜெஜி. என்ன இந்த உத்தேசது? இந்த ஆளு நல்ல மனுஷன். ഈ തമിഴ് മെസ്സിയാൻ മൂന്ന് തമിഴ് പടം ചെയ്തു, അതിൽ രണ്ട് പടം സിങ്ക് ആണ്. അഭിനയം എന്ന് പറയുന്ന ഒരു കലയാണ്. ഇപ്പൊ ഞങ്ങള് സ്വന്തം സൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഡയറക്ടർമാര്, അങ്ങനെ നല്ല ഡയറക്ടേഴ്സ് ഒന്നും പറയൂല, അപ്പൊ അവര് കുറച്ചും കൂടി നന്നാവാനുണ്ട്, കുറച്ചും കൂടി നന്നാവാനുണ്ട്. അപ്പൊ എന്താണ് നന്നാവണെന്ന് പറഞ്ഞിട്ടില്ല. അതെ അതെ, ഉള്ളിന്ന് വരട്ടെ, ഉള്ളിന്ന് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ചേട്ടൻ വന്നൊന്ന് ഉള്ളിന്ന് കാണിച്ചു, അതിനുശേഷം അത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അതിനേക്കാളും ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഈ എക്സ്പ്രഷൻസ്, മൈന്യൂട്ട് സാധനങ്ങൾ ചേച്ചി ഒരുപാട് ഈ പാട്ടിന്റെ ഇടയ്ക്കും അതുപോലെ തന്നെ സീൻസിലൊക്കെ കൊടുത്തിട്ടില്ലേ, ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അതിലെന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊരു ഒരു നായകനും നായികയും തമ്മിലുള്ള ഒരു ഒരു കുസൃതി സീനാന്ന് വെച്ചോളൂ. അപ്പൊ നമ്മൾ ആ അവരുടെ ബോഡി ലാംഗ്വേജിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോ റിമിക്ക് ഒന്ന് ആക്ട് ചെയ്യാൻ പറ്റുമോ? ആ പിന്നെന്താ, അതിനനുസരിച്ച് ചിരിക്കുന്ന പോലെ നിങ്ങൾ എക്സ്പ്രഷൻ കൊടുക്കുക, എന്തെങ്കിലും ഒരു നാണിക്കുന്ന പോലെ. അത് ജസ്റ്റ് പെർഫെക്റ്റ് സിങ്ക് ആയിരിക്കില്ല, ബിക്കോസ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഏകദേശം ആ ഒരു മൂവ്മെന്റ് പിടിച്ച് ഞാൻ ട്രൈ ചെയ്യാം. സലീമേട്ടനും റിമി ഇപ്പോൾ ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കുകയാണെങ്കിൽ, ഒരു സീക്വൻസിൽ അഭിനയിക്കുകയാണെങ്കിൽ, ഇവർക്ക് ശബ്ദം കൊടുക്കാനായിട്ട് എത്തുന്നത് നമ്മുടെ പ്രവീണേട്ടനും ശ്രീശേഷിയും കൂടിയാണ്. എത്ര നേരം ഇവിടെ വന്നിരിക്കുന്നു, അവളെ കാണുന്നില്ലല്ലോ. വെറുതെ മനുഷ്യൻ പാലത്തെ പണിയും കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കും, അവക്കൊന്നും അറിയണ്ടല്ലോ. രാജേട്ടാ, ആ വന്നാ. ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ നീ ഇന്ന് ഇത്ര നേരത്തെ തന്നെ എത്തുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, പുതുതായിട്ട് കാണാൻ വന്ന ചെക്കൻ്റെ കാര്യം എന്തേ? കല്യാണക്കാരെയൊക്കെ വീട്ടില് സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ചേട്ടാ. അമ്മ സമ്മതിച്ചു, ഞാൻ അത് പറയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ എനിക്കൊരു ജോലി ആയിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് കല്യാണം കുറച്ചുകൂടി നീട്ടി വെക്കേണ്ടി വരുമെന്ന് എന്റെ അഭിപ്രായം. ഇനി എത്ര നീട്ടി വെക്കാനോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മാസം, അത് കഴിഞ്ഞാ പിന്നെ നോക്ക് കുഴപ്പമില്ലല്ലോ. അത് പറ്റില്ല, അപ്പോഴേക്ക് വീട്ടില് വേറെ ചെറുക്കനെ നോക്കൂ. എനിക്ക് അങ്ങനൊന്നും സംഭവിക്കില്ല പോന്നെ, നിനക്ക് ഞാനുണ്ടല്ലോ.
നിനക്കിന് വിശ്വാസമില്ലേ? നിനക്കിന് വിശ്വാസമില്ലേ? വിശ്വാസമൊക്കെ ഉണ്ട്, എന്നാലും വിശ്വാസമില്ലെന്നാണ്. എനിക്ക് കല്യാണം കഴിക്കണം. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലെന്നുണ്ടോ? ഞാൻ കാര്യം പറഞ്ഞില്ല ഇതിനോട്? നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എനിക്കിത് വേറെ പെണ്ണെ കിട്ടില്ലെന്ന് വിചാരിച്ചോ? നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നല്ല ഞാൻ നിന്നെ പ്രേമിക്കാൻ വന്നത്. ഒരുപാട് വൃത്തിയുടെ പെണ്ണുങ്ങളെ സ്വഭാവം കാണിക്കണം. പോടി, നീ പോയി നിന്റെ പണി നോക്ക്. പിന്നീട് ദുഃഖിക്കും, ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് വേണ്ട. എന്നോട് പോയി പറയുന്നു, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നാ ശരി, പോകണ്ട, നമുക്കൊരു വഴി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞല്ലേ, എനിക്ക് മാത്രം ഇങ്ങനെ പിണങ്ങിയോ? ചുമ്മാ ഒരു തമാശ കാണിച്ചല്ലേ. മണ്ടി പെണ്ണേ, അതെ, ഈ പാർക്കിൽ വെച്ചിട്ടാ, ഈ പാർക്കിൽ വെച്ചിട്ടാ. അയ്യോ, ഇവിടെ വെച്ച് കെട്ടാൻ പറ്റില്ല, ഇവിടെ വെച്ച് കെട്ടാൻ പറ്റില്ല. ദൈവമേ, പ്രശ്നമായോ? ഞാൻ പിന്നെ വരാം, എനിക്കൊരു ഫോൺ വന്നു. അയ്യോ, കെട്ടടാ, കെട്ടടാ താലി. അയ്യോ, അല്ല ചേട്ടാ, ഞാൻ ചുമ്മാ, അല്ല ഞാൻ കെട്ട, താലി കെട്ട. പാർക്കിൽ വെച്ച് എല്ലാവരുടെ മുമ്പ് എല്ലാവരും നിങ്ങളാണ് സാക്ഷികൾ. കെട്ട, 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 കല്യാണത്തിന്റെ വായിക്ക്. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം വെങ്ങാനൂർ ഗൗരി കൃഷ്ണ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളാണ്. സ്വാഗതം. ഇവിടെ ഇതാ ഒരു കിണർ തന്റെ സ്വന്തം കഥയുമായിട്ട് എത്താൻ പോവുകയാണ്. നമ്മുടെ ടീം ചിരിക്കുടുക്ക എല്ലാം സെറ്റ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുന്നു. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ചേച്ചി, ഇത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ ഭർത്താവ് നാളെ ആരാ? ഞാൻ ഈ ബക്കറ്റുമായിട്ട് ബാത്റൂമിൽ പോയി ഒരു ബീഡി കത്തിച്ചതും ഒരു കത്തിൽ വാന്തലും എല്ലാം കൂടെ. ആ കണ്ടില്ലേ, കണ്ടില്ലേ, കണ്ടില്ലേ? നീ ഇവിടെ വെച്ചാണോ ബീഡി വലിച്ചേ? അതൊന്നുമില്ലേ, ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഞാൻ മറച്ചു വെച്ചു. എല്ലാം എല്ലാമല്ലേ, എന്റെ ചേലത്തെ ചെമ്പരന്തല്ലേ, കാലിലെ കാണാപ്പാത സുരം ഞാനല്ലേ, ഞാനല്ലേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. വിശേഷ പിറ്റെന്ന് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ മച്ച് വെയിറ്റഡ് ടീം ചിരിക്കുടുക്ക. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? എല്ലാരും ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. നിങ്ങൾ എങ്ങോട്ടേ നോക്കുന്നേ? സോറി, എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഞാനാണ് ഈ കിണർ. ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട്, ഇനി നമ്മൾ പറഞ്ഞു തുടങ്ങാം. ഇതൊരു ഉൾനാടൻ പ്രദേശമാണ്. അധികം പുരോഗതി ഒന്നും എത്തിപ്പെട്ടിട്ടില്ലാത്ത ഒരു കുഗ്രാമം. എന്നെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ പോണത്. ഇന്നൊരു വിശേഷ ദിവസമാണ്. ഇന്നാണ് മേലക്കവല ഉത്സവം. ഈ ഉത്സവമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷം. അധികം ഒന്നും പറഞ്ഞ് ഞാൻ അധിക പ്രസംഗിയാകുന്നില്ല, നേരിക്കാണാം. പ്രിയ ഭക്തജനങ്ങളെ, ഇന്ന് 10:30 നാടകം ആരംഭിക്കുന്നതാണ്. ഓ എന്റെ ചേട്ടാ, പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങ്. ഓ കിടന്ന് ചാടാതിടി, എന്താടി? ഓ എവിടെ ചെണ്ടക്കോലിട്ടാലും അവിടെ എല്ലാം മുൻപന്തി നിന്നോളം ചാടി ചാടി കേട്ടോ. എടി, എനിക്ക് നാടകം പേക്കൂത്തൊന്നും കാണണ്ട, എനിക്ക് ഈ ഉറക്കം നിക്കാൻ വയ്യെന്ന്. നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും ഉറക്കം നിക്കാൻ വയ്യ, അപ്പുറത്താ രമയുടെ ഭർത്താവ് പാതിരാത്രിക്ക് എന്നും ഉറക്കത്തിനിട്ട് നടക്കുന്നില്ലേ. എടി അതൊരു അസുഖമാടി, അത് 2 ദിവസം കൊണ്ട് നിന്ന്. അതെങ്ങനെ? അവന്റെ ഭാര്യയുടെ അനിയത്തിയെ ജോലി കിട്ടി ബാംഗ്ലൂരിന് പോയി.
നീ വരുന്നെങ്കി വാ, നീ പിന്നെ കിടന്ന് പേടിച്ച് ഇവിടെ കിടന്ന് നിലവിളിക്കരുത്. ആർക്കാ പേടി? എനിക്കോ? നിങ്ങൾ എന്നെ പെണ്ണാണോ വന്നപ്പോ എത്ര പേരാ വന്നത്? ഞാനും എന്റെ 12 കൂട്ടുകാരും. ഈ 13 പേരുടെ മുന്നിലേക്ക് ചായയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത്? അപ്പൊ ആർക്കാ പേടി, നിങ്ങൾക്കാണോ അതോ എനിക്കാണോ? അപ്പൊ കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയാൻ നിക്കണ്ട, വരുന്നെങ്കി വാ. അവിടെ തന്നെ നിങ്ങളൊന്ന് കുളിച്ചില്ലേ? ഇല്ല, കുളിച്ചില്ലേ? എന്താ, ചന്ദ്രക്കുളി തൊട്ടിട്ടുണ്ടല്ലോ. സത്യം പറ മനുഷ്യ, നിങ്ങൾ എത്ര ദിവസമായി കുളിച്ചിട്ട്? അതായത് നീ കുളിച്ചെന്റെ പിറ്റേ ദിവസം ഞാൻ കുളിച്ചതാ. അപ്പൊ 1.5 മാസമായോ നിങ്ങൾ കുളിച്ചിട്ട്? നിങ്ങൾ പോയി കുളിച്ചിട്ട് തന്നെ. ആ ബാ, അത് ഇരിക്കട്ടെ. ഈ എന്താ നാടകത്തിന്റെ പേര്? വീട്ടിക്കേറ്റാൻ കൊള്ളാത്തവൻ. എന്തായാലും ഇത് നന്നായി. എന്റെ തെങ്ങ തന്നെ കോളാമ്പി കൊണ്ട് വെച്ച് കെട്ടിയല്ലോ അവന്മാര്. എന്തായാലും നാടകം തുടങ്ങുന്ന സമയം അറിയാൻ പറ്റിയല്ലോ. സമയം കളയാതെ ഇങ്ങോട്ട് വാടി. അതിനു മുമ്പ് ഈ വേദിയിലേക്ക് വിളിച്ചും പിശാവുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദീപാലങ്കാരങ്ങളും അണച്ചേരുവാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുക. അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കുന്നു. വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത ടൗണിൽ നിന്ന് സെറ്റുമായിട്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞ വണ്ടിക്ക് എണ്ണ അടിക്കണമെന്ന്. ഇപ്പൊ കണ്ടില്ല നമ്മൾ കിടന്ന് അനുഭവിക്കുന്ന? ഇനി അനുഭവിക്കാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. ഏതാ ഈ സ്ഥലമെന്ന് ഓർമ്മയുണ്ടോ? എന്തോന്നാടാ ഇത് അണ്ണ? അത് നാടകത്തില് അണ്ണ. ഈ കോളാമ്പി കംപ്ലൈന്റ് ആണെന്ന് അതെല്ലാം വിട്ട് വിട്ട് കേക്കണത്. അത് ആരാ കെട്ടിയത്? ആ കെട്ടിയത് ഞാൻ തന്നെ. പിന്നെ അങ്ങനെ കേക്കു. എന്തായാലും ഇത്രയും കിലോമീറ്റർ നടന്നു വന്നല്ലേ, ഇവിടെ ഒന്ന് ഇരുന്നിട്ട് പോവാം. അത് നാടകം, നിങ്ങൾ ഇരിയണ്ണ. അണ്ണാ, കന്നാസിന്റെ അടപ്പ് നല്ല രീതിയിൽ അടയുന്നില്ലണ്ണാ. ലൂസ് ആണെന്നാ തോന്നുന്നത് കേട്ടോ. എനിക്ക് അപ്പഴേ തോന്നി നിന്റെ തലക്ക് ലൂസാന്ന്. താന്താണെങ്കിൽ ചങ്ങല കിടണം. അതും പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും കടലിൽ കൊണ്ട് കെട്ടി താഴ്ത്തണം ഈ പട്ടിയെ. നാടകം നാടകം. അണ്ണാ, വണ്ടിക്കുള്ള പെട്രോൾ ഓക്കെ, നമുക്കുള്ള പെട്രോൾ ഇടണ. സംഗതിയൊക്കെ ഇടാ, ഒഴിക്കാൻ വെള്ളം വേണ്ടേ? അണ്ണ, കിണറല്ലേ അണ്ണാ കാണുന്നത്? ഭാഗ്യം തൊട്ടിയിൽ വെള്ളം ഇരിപ്പുണ്ട്. അണ്ണാ വാണ. അത് കുടിക്കരുത്, അതിൽ ഞാൻ വിഷം കലക്കിയിട്ടുണ്ട്. അത് നാടകം, കുഴപ്പമില്ല, നിങ്ങൾ ഒഴി ഒഴി. കുടിച്ചോളൂ, ആവോളം കുടിച്ചോളൂ, കുടിച്ച് കുടിച്ച് നമുക്ക് മരിക്കാം. ശല്യം തന്നെ. ഡാ, ഇനി വന്ന ചെവിതല കേക്കാൻ വയ്യ. ആ കോളാമ്പിലെ ഉയരം ഊരിയിട്ടാണ്. അണ്ണാ, സിസ്റ്റം വർക്ക് ചെയ്യുമ്പോ അണ്ണ ഒന്ന് ശ്രദ്ധിക്കണം. ഇന്നലെ ഗാനമേളക്ക് പെണ്ണ് പാടിക്കൊണ്ടിരുന്നപ്പോ മൈക്ക് എന്തൊരു ഹൗളിംഗ് ആയിരുന്നു അണ്ണാ. എടാ, അത് എന്റെ വർക്കിന്റെ അല്ല, ആ പാടിയ പെണ്ണിന് വെള്ളി അടിച്ചതാ. എന്നാലും എന്നെയും കൂടി ഒന്ന് സിസ്റ്റം വർക്ക് പഠിപ്പിച്ചു താണ. അയ്യോ, ദേ പെട്രോൾ തട്ടി കിടച്ചിട്ടിട്ട് കിടന്ന് നോക്കുന്നില്ല. അണ്ണ കരയാതണ്ണ, ഞാൻ എങ്ങനെയെങ്കിലും ചാടി എടുക്കാണ. അണ്ണ, പാതിരാത്രിക്ക് എവിടെ പോയി വാങ്ങിക്കണ? ഞാൻ അറിഞ്ഞോണ്ട് തട്ടിയിട്ടല്ലോ. ചാടല്ല, ഞാൻ തള്ളിയിടും. പറഞ്ഞാൽ വേണ്ടി പോവുക. നമ്മളൊരു കിണറായി പോയി, എന്തെല്ലാം കാണണം. എടാ കള്ള ഹൊമുക്കെ, ആ കാലെങ്കിലും താഴെ എടുത്തു വെച്ചതില്ലടാ. ഒരു തോട്ടം കിട്ടിയിരുന്നെങ്കിൽ കുത്തി താഴെ ഇടായിരുന്നു. അണ്ണ, ഈ പെട്രോള് വീണ കാര്യം വീട്ടുകാരടുത്ത് ഒന്ന് പറയണ്ടേ. അണ്ണ, അത് വേണ്ട, നമുക്ക് പോസ്റ്റർ എഴുതി ഒട്ടിച്ചിട്ട് പോവാം. എടാ, അവര് തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് നീ വാ. വെള്ളത്തിന്റെ കാര്യം അതൊക്കെ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ആറ് ഏഴ് വർഷമായി നാടകം കണ്ടിട്ട് കിടിലൻ നാടകം വരുന്നു. ചിരിച്ച് മണ്ണ് തപ്പി. അയ്യോ, ആ മണ്ണ് കളയല്ലേ ഏട്ടാ, നമുക്ക് ആ ചീരയുടെ വഴക്കിടാം. അയ്യോ, ഒരു കാര്യം ചെയ്യ്, ഞാനൊന്ന് അത്യാവശ്യമായിട്ടൊന്നും ബാത്റൂമിൽ പോട്ടെ. നീ ഒന്നൊരു കാപ്പി കുടി കേട്ടോ. ചേട്ടാ, വെള്ളം കോരുമ്പോഴേ രണ്ടോട്ട് ഇതിലെ ഒഴിച്ചു വെക്കണേ. എന്ത് കക്കൂസിലൊരു ഉൾക്ക വന്ന് വീണ്. നല്ല കാര്യം പറയണ്ട, നീയാണോ തീ എടുത്തോണ്ട്? ഞാനേ ബാത്റൂമിൽ പോവാൻ ഈ കിണറ്റിന് രണ്ടു കുട്ടി വെള്ളം കയറി വെള്ളം കോരി. എന്നിട്ട് ഞാൻ പോയതാണ് ബീഡി ഒന്ന് കത്തിക്കുന്ന ഓർമ്മ മാത്രമേ ഉള്ളു. അപ്പഴത്തേക്കും കത്തിയോ? നിങ്ങൾ വന്ന് വെള്ളം കോരി, അത്ര വെള്ളം ബാത്റൂമിൽ പോയി. അപ്പൊ അത് എന്താ സംഭവം? ഭയങ്കര മണമുണ്ട്. ബാത്റൂമിന് അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകുന്നില്ല. അയ്യോ, അഭിനന്ദനങ്ങൾ.
അഭിനന്ദനങ്ങൾ. ശരി ശരി, എന്തിനാ കരച്ചാൻ പോകുന്നു? അതല്ലേ, ഇങ്ങോട്ട് പോയി പറയട്ടെ. എന്നാ വേറൊന്നുമല്ല, നിങ്ങൾ രക്ഷപ്പെട്ട്. നിങ്ങളുടെ കിണറ്റിലെ പെട്രോളിന്റെ അംശമുണ്ട്. ചേച്ചി, ഇത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ ഭർത്താവ് നാളെ ആരാ? പൈസ കിട്ടത്തില്ലേ? പിന്നെ വേറെ കാര്യം ഞാൻ പറയട്ടെ. അയ്യോ, ഇരിക്കുന്നതിന് കാലിട്ടെ. എന്തിനാ ചേച്ചി ഇത്? ആരും അറിയരുത്. ഡേ, അതല്ല പ്രശ്നം. ഇവിടെ ഒരു ആംഗ്ലേ ഉണ്ടല്ലോ, വെടിക്കെട്ടുകാരൻ. നമ്മൾ ആ ഉത്സവപ്പറമ്പിൽ കണ്ടേ വെടിക്കെട്ടുകാരൻ. അവനെങ്ങാനും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെന്തെങ്കിലും പറയും. അയ്യോ, ചേട്ടനോട് അമ്പലപ്പറമ്പിൽ കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പോകുന്നു പറഞ്ഞതാ. പോയി ഇന്ന് ഉച്ചക്ക് ഇവിടുന്ന് ഉണ്ടട്ടേ പോകുന്നുള്ളു കേട്ടാ. മറ്റുള്ള വന്നല്ലോ, പെട്ടെന്ന് അങ്ങ് പോവുമല്ലോ. എന്താളിയാ? ഒരു കുറവ് കൂടി ഉണ്ടളിയാ. ഒരു ചട്ടി എടുത്തട്ടെ, അതിനകത്ത് കണ്ണും മൂക്കും വായോടെ വരച്ചു കഴിഞ്ഞാൽ ഈ കിണറിനൊരു കോലത്തിന്റെ അതൊന്നുമല്ല, ഞാൻ കാവല് നിക്കുക. കാവലാ? കൊള്ളാരുന്നോ, വെടിക്കെട്ട് അടിപൊളിയായിരുന്നു. വെടിക്കെട്ടിന്റെ അരിപ്പൊട്ട്. നീ നാടകം കണ്ടായിരുന്നാ? നാടകം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഞാനഞ്ഞു പോകുന്നു. നാടകം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ എന്തിടെ എന്റെ വെടിപ്പുര എടുത്തോട്ടെന്ന് വരാ. എന്റെ വെടിപ്പുര എടുത്തോട്ടെന്ന് വരാൻ? വെടിപ്പുര എടുത്തോട്ടെന്ന് വരാൻ എന്താ? അളിയാ ബാബാ, വീടി വലിക്കണ്ട. കട്ടൻ കാപ്പി ഇടും. ഞാൻ ആ പടക്കപ്പര ഇരുന്ന് ഒന്ന് വീടി വലിക്കാൻ ബിമ്മിഷ്ടപ്പെട്ട് ബുദ്ധി വീടി വലിക്കുന്നവന്റെ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അതല്ല, ചുമ്മാ എന്തിനാ ഇങ്ങനെ വീടിയൊക്കെ വലിച്ചു? അപ്പൊ അളിയാ, പിന്നെ കാപ്പി കൊണ്ടുവരും. വീടി പിന്നെ വലിക്കാം. അല്ല, കാപ്പി വലിക്കുന്നല്ല, നമ്മൾ ആദ്യം വീടി വലിക്കണം. വീടി വലിയ വലിക്കാം. എന്താ, ഒന്നുമില്ലയാ, ഒന്നുമില്ല. ആ മഞ്ഞ തിരുന്ന, ആ മഞ്ഞ തിരുന്ന താണത്ത് കയ്യും പറക്കുന്നില്ല ഈശ്വര. ഞാനിവിടെ നിന്ന് വീടി വലിക്കുന്നുണ്ട്. നിങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന നമുക്ക് ആ ദോഷം അറിയത്തില്ലേ? വലിക്കണ്ട. ഇവിടെ നിന്ന് വലിച്ചാൽ എന്താ കുഴപ്പം? ഞാൻ ഇവിടെ നിന്ന് വലിക്കുന്നില്ല. അത് ഈ കിണറ്റിനകത്ത് പെട്രോളിന്റെ അംശമുണ്ട്. അളിയന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അളി ആരുടെങ്കിലും പോയി പറയുമെന്ന് പേടിച്ചിട്ടാണ് അളിയൻ പറയായിരുന്നു. ഈ കിണറ്റിൽ പെട്രോളിന്റെ അംശം? അതിനെന്തോണ്ടാ തെളിവ്? തെളിവാ? ഇങ്ങനെ തിരിഞ്ഞാണ് തെളിവ്. അല്ല, എനിക്കറിയാമോ, ഇതിനപ്പുറം എന്തോ തെളിവ് വേണം. അപ്പൊ ഞാൻ വീടി വലിച്ചാ പോള്ളു അല്ലേ? ഉള്ളും. അതുകൊണ്ടാ പറഞ്ഞ വേണ്ട. ഇതിനകത്ത് പെട്രോളാണോ? നമ്മളിപ്പോ എങ്ങനെ അറിയും? ഇവൻ പറഞ്ഞത് കേട്ട് വിശ്വസിക്കാം? ഞാൻ പറയുന്ന കേക്ക്, നമ്മൾ ഇത്രയും പേരല്ലായിരുന്നുള്ളൂ. ഇനി വേറെ ആൾക്കാർ അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ സംഭവം സ്പ്രെഡ് ആവും. ഞാൻ പറയുന്നേ, നമുക്ക് അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ചോദിക്കണം, ഇവിടെ ഉള്ള ആരെങ്കിലും നമ്മളെ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം മുമ്പോട്ട് പോയാൽ മതി. ഇപ്പൊ ആരോട് ചോദിക്കാനാണ്? അതാണ് ഈ വരുന്നാണ് ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പഠിത്തസ്റ്റ്. അഞ്ചാം ക്ലാസ്സും ഗുസ്തി. അഞ്ചാം ക്ലാസ് പള്ളിക്കുടത്തി പോയി പഠിച്ച് ഗുസ്തി അവന്റെ പെണ്ണും പിള്ള പഠിപ്പിച്ച്. ഈ കൽപ്പടം കൊട്ടം പറയുന്നാണ് നാട്ടുകാർക്ക് വേളവാക്കിയ പുള്ളിക്കാരെ സ്റ്റാറാന്ന്. ഇനി ഇവൻ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് പറയുന്നതെന്ന് ദൈവത്തിന് തന്നെ അറിയാം. ഭയങ്കര പ്രശ്നമാവും. ആ വള്ളി പഴഞ്ചൊല്ലി പറഞ്ഞതാ. രാവിലെ വെളുപ്പാങ്കാലത്ത് പഴഞ്ചൊല്ലി വലിക്കുവാണല്ലേ? ഒരു അറിയാൻ വയ്യാത്തോണ്ട് ഒരു കാര്യം ചോദിച്ചു. അറിയാത്ത കാര്യങ്ങൾ അറിയാവുന്നവരോട് ചോദിക്കുമ്പോ അറിയാത്തവര് പറഞ്ഞു തരും. അതാണ് കറക്റ്റ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇതെന്താന്നറിയാവോ? ആയിരത്തൊന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും. വിജ്ഞാനകോശം ആണല്ലേ ഇത്? മൊത്തം എന്റെ തലയിലല്ലേ? ഞാൻ ഉത്സവം കഴിഞ്ഞ് നാടൻ കഴിഞ്ഞ് വന്നു വന്നു ഇവിടെ വന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളമായിട്ട് ബാത്റൂമിൽ പോയി. തികഞ്ഞില്ലെങ്കിൽ ഒരു ബക്കറ്റ് കൂടെ കൊണ്ടുപോകണം. അത് എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതല്ല, ഞാൻ ഈ ബക്കറ്റുമായിട്ട് ബാത്റൂമിൽ പോയി ഒരു വീടി കത്തിച്ചതും ഒരു കത്തിൽ വാന്തലും എല്ലാം കൂടെ. ആണോ? കണ്ടില്ലേ, കണ്ടില്ലേ, കണ്ടില്ലേ? നീ ഇവിടെ വെച്ചാണോ വീടി വലിച്ചേ? അതൊന്നും ഞാൻ ഭാവത്തിനൊന്നും വീട് വലിച്ചത്. പിന്നെ പക്ഷെ ഇവൻ പറയുന്ന ഈ വെള്ളത്തിനകത്ത് പെട്രോളിന്റെ അംശം ഉണ്ടെന്ന്. ഈ കഞ്ചാത്ത് ഇതിനകത്ത് തീർത്ഥമല്ല, പെട്രോളാ. പെട്രോളിന്റെ അംശമല്ല പെട്രോളാ, കറക്റ്റ് പെട്രോളാ. തനി പെട്രോൾ, തനി പെട്രോളാണ്. തനി പെട്രോൾ ഒരു കാര്യം പറയണം, ഇത് ആരും അറിയരുത്. ആരും അറിയാതിരിക്കണമെന്നുണ്ട് ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. നമ്മളിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല്, നമ്മൾ നാല് പേരല്ലാതെ മൂന്നാമതൊരാളിത് അറിയരുത്.
ഇങ്ങനെ ഈ പെട്രോൾ വരുന്ന കാര്യം ആരോടും നമ്മൾ പറയണ്ടല്ലേ? നമുക്ക് ഇത് ഉപയോഗിക്കാം, നമുക്ക് ഉറക്കായിട്ട് ഇത് ഉപയോഗിക്കാം. അല്ല അതെ, നമ്മള് ഇത് എങ്ങനെ ഇത് ഇതിന് എടുക്കും ഈ പെട്രോള്? നീ സാരം അത് ആണോ കനനം ചെയ്യണം. അല്ലെ ഖനനം എന്ന് വെച്ചാ കനം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കിടറിനകത്തോട്ട് ആദ്യം ഇറങ്ങണം. ഒരു മമ്മട്ടിയും ഒരു ചെറിയ കൊട്ട എടുത്തിട്ട് അതിനകത്തൊരു കോരി കൊണ്ട് എടുക്കണം. എന്നിട്ട് നേരെ അതുമായിട്ട് പൊങ്ങി വന്നിട്ടേ നമ്മുടെ പുട്ടിന് പൊടി ഇങ്ങനെ അരിക്കുന്ന അരിപ്പയില്ലേ അതിനകത്തോട്ട് കൊണ്ടിടണം. എന്നിട്ട് ഒരു തെള്ളു തള്ളണം. പാടുള്ള സാധനമാണ്. എന്നിട്ട് തള്ളി അങ്ങോട്ട് കഴിയുമ്പം പെട്രോൾ നേരെ താഴോട്ട് വീഴും. കുറച്ച് മണ്ണും കടലും ഇവിടെ കിടക്കും. ഈ മണ്ണും ഇത് ബാക്കി എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. മണ്ണ് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പിടിയാണെങ്കിൽ മണ്ണെണ്ണ കിട്ടും. അപ്പൊ അരിച്ച് ബാലൻസ് വരുന്ന മണ്ണോ? നിന്റെ പതിനാറാം തീയതി ഞാൻ കൊണ്ടുവിടാം കേട്ടോ. ഒരു വിധത്തിൽ പറഞ്ഞ് ഒപ്പിച്ചോണ്ട് വരുന്നേ പറയുന്നത് അവൻ ഉണ്ടാക്കുന്നേ. അത് അപ്പോഴും ആ പെട്രോൾ നമ്മളെ ഓസ് മുഖാന്തരം നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കല്ലേ? പിന്നെ അത്യാവശ്യമായിട്ട് നാളെ രാവിലെ നീ ഒരു പമ്പ് മേടിച്ചേക്കണം. അതെന്തിന്? എടാ പമ്പിനകത്തോടെ എല്ലാം കൂടെ കൊടുക്കത്തേ, ആൾക്കാർക്ക് കൊടുക്കണ്ടേ? അപ്പൊ ആ പമ്പിന്റെ പുറത്ത് പെട്രോളും എഴുതി വെച്ചേക്കണം. അതെന്തിന്? പെട്രോൾ പമ്പ്. അത് പെട്രോൾ പമ്പ് ആകില്ല അവിടെ, അങ്ങനെ അവൻ മേടിക്കാൻ പറ്റത്തില്ല. ഇത് ഞങ്ങൾക്ക് അവകാശപ്പെടണം. അപ്പൊ ഞാൻ ആദ്യം പമ്പ് മേടിക്കും, എന്നിട്ട് ഞാൻ എഴുതി വെക്കും പെട്രോൾ പമ്പ്. അവകാശമുള്ള പെട്രോൾ പമ്പ് മേടിക്കണം. അതെ, അല്ലെങ്കിൽ അതൊക്കെ പള്ളി പറഞ്ഞാൽ മതി. അലിയന്റെ പെങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്ന ഞാൻ, അവന് എന്റെ വീട്ടു മുറ്റം നിൽക്കുന്ന കിണറാണ്, എനിക്കാണ് എന്റെ അധികാരം. നീ പമ്പ് മേടിക്ക. എന്റെ പെങ്ങൾക്കും എനിക്കും പാരമ്പര്യമായിട്ട് കിട്ടിയ കിണറാണിത്. അതെ, പെട്രോൾ ഞങ്ങൾക്കല്ലേ അവകാശം. നീ പമ്പ് മേടിച്ചാൽ മതി. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഈ പെട്രോൾ ആദ്യമായിട്ട് കണ്ടത് ഞാൻ തന്നെ. നീ ആണ്? അപ്പൊ എനിക്ക് വേണ്ടേ? കണ്ട സ്ഥിതിക്ക് നീ ഒരു പമ്പ് മേടിച്ചു. ഇവനാണ് പമ്പ് മേടിക്കുന്നത്. അവൻ ആദ്യം കണ്ടല്ല, അപ്പൊ അവനെ മേടിക്കട്ടെ പമ്പ്. അത് വേണം, പമ്പ് മേടിക്കണം. അവിടെ അല്ല ഇത്രയും നേരം സംസാരിച്ചിരിക്കും, നിങ്ങൾക്ക് വേണ്ട ഒരു പമ്പ്. അത് വേണം. നിങ്ങൾ എന്തായാലും മൂന്ന് പമ്പ് മേടിക്കാൻ വേണ്ടി കടയിൽ പോകുന്നുണ്ടല്ലോ. അപ്പൊ മൂന്നെണ്ണം മേടിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടത്തില്ല. ആ പമ്പ് ഞാൻ എടുത്തോളാം. നിങ്ങൾ അതിനു വേണ്ടി ബുദ്ധിമുട്ടിക്കുന്നില്ല. അല്ല, ഈ മണ്ടന്മാർ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടണത്? ക്ഷമയുടെ ഒരു നെല്ലിപ്പല കിട്ടിയിരുന്നെങ്കിൽ ഇവന്റെ ഒക്കെ മണ്ട അടിച്ചു വളക്കായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഏകദേശം ഇവിടെ ഒരു കിണർ ഉണ്ട്. ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ അപ്പുറത്ത് ഒരു കിണർ കൂടെ കുടിച്ചാ വല്ല പെട്രോളോ വല്ലതും കിട്ടുമോ? അപ്പുറത്ത് കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഡീസൽ കിട്ടും. ഡീസൽ എന്തായാലും മണ്ടത്തരവാടാ ചോദിക്കുന്നത്? എല്ലാം മണ്ടത്തരവാടാ ചോദിക്കുന്നത്? നീ മണ്ടത്തരം ചോദിക്കല്ലോ, ചുമ്മാ മണ്ടനാകല്ലോ കേട്ടോ. നീ ഇതിന്റെ പെരക്കാ തുറന്നു കുടിച്ചു നോക്ക്. ആ അവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ കൂട്ട ഇടി നടക്കുവാൻ. പിന്നെ എവിടെ കുഴിക്കാൻ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീടിന്റെ പുറയിലോടം കുഴിക്ക്. അത് കുഴിക്കാം, പക്ഷെ നമ്മൾ എത്ര അടി വേണം നമ്മൾ കുഴിക്കണം? ഈ കിണറിന്റെ അത്രയും കുഴിക്കരുത്, അതിനെക്കാട്ടിലും കുഴിക്കണം. നമ്മൾ വലിയ വിസ്താരത്തിൽ കുഴിച്ച് 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 ചെല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധനം ഒരെണ്ണം അവിടെ ഇരിപ്പുണ്ട്. എന്താണ്? അച്ഛന്റെ തണ്ട്. ഭൂമിയുടെ അച്ഛന്റെ തണ്ട്. അച്ഛനുണ്ട്. അതിലിട്ട് കൊള്ളല്ലേ? അതിലിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഒന്നാമത് അത് ചെരിഞ്ഞിരിക്കുക. നിന്റെ പിക്കാസിന്റെ ആയം കൊണ്ട് തുണിഞ്ഞിട്ട് ഭൂമി എങ്ങനെ ഉരുണ്ടു പോയാൽ പിന്നെ എന്നോട് വന്ന് പറയായിരുന്നു. നിങ്ങൾ അറിവുള്ള മനുഷ്യരാണ്, ഇത്രയും വിജ്ഞാനമുള്ള ഒരു മനുഷ്യനാണ്. തിളച്ചു മറിയുന്നുണ്ട് പെട്രോൾ, തിളച്ചു മറിയും. ഷൂഷു സൗണ്ട് കേൾക്കുന്നുണ്ട്. ആൾക്കാർ അറിഞ്ഞു തുടങ്ങി വന്നിട്ടുണ്ട്. വീട്ടിന്റെ ഉടമസ്ഥാരാ ഞാനാണ്. ഇങ്ങോട്ട് പെട്രോള് ഞാൻ പറയുന്നിട്ട് നമ്മള് ഖനനം ചെയ്തെടുക്കുന്നേ ഉള്ളു. അപ്പൊ നമ്മള് റെഡിയാക്കി തരാം. നിങ്ങൾ പെട്രോൾ ഒരു കന്നാസ് അല്ല, അഞ്ച് കന്നാസ് പെട്രോൾ ഞാൻ തരും. ഈ കിണർ ഞങ്ങളാണ്. എന്നോട് ചോദിച്ചു, ഞാൻ തരാം നിങ്ങൾക്ക് അഞ്ചു ആറ് കന്നാസ് കുറച്ച് തരാൻ പെട്രോൾ. അറിയാലോ ഇവിടെ സംഭവം. പെട്രോൾ ഖനനം ചെയ്ത് തുടങ്ങിയില്ല, തുടങ്ങുമ്പോ അറിയിക്കാം. ഇവിടെ കണ്ട വിഷയം ഉണ്ടാക്കരുത്. കാര്യം പറഞ്ഞു വീട്ടിൽ പോകാറായില്ലേ? അല്ല സാറേ, ഇത് എന്റെ വീടാ സാറേ. നിന്റെ വീടോ? എന്റെ വീട്. അല്ല ചരക്ക ചുണം വല്ലതും ഉണ്ടോ? ചരക്ക ചുണം ഒന്നും ഇല്ല. അല്ല ഇവിടെ വെള്ളം കിണറ്റില്ലേ? കിണറോ? കിണറ്റാ സാറേ വീണോ? ആരും ചത്തില്ല സാറേ. വെള്ളം വെള്ളോ? കിണറ്റാത്ത പിന്നെ വെള്ളമല്ല വെളിച്ചെണ്ണ വരുവാടാ. അല്ല തൊടി വായല്. തൊടി വായല കിണറ്റാത്ത എന്താണ് നോക്കടാ സാറേ. ഒന്നുമില്ല സാറേ. ഒന്നുമില്ല സാർ. ഒരു പെട്രോളിന്റെ മണം പിടിച്ച് ഉള്ള കാര്യം ഞാൻ പറയാം. ഈ കിണറ്റിനകത്ത് പെട്രോൾ ഉണ്ട്. പെട്രോളോ? അപ്പൊ അത് ഞങ്ങൾ കുടിച്ച് വിൽക്കാനുള്ള ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ. പെട്രോളിന്റെ അംശമുണ്ട്. അത് വിറ്റ് പണക്കാനാവാന്ന് വിചാരിച്ചല്ലേ. ഈ രാജ്യത്തെ ചില നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഡാ നീക്കേതാ? ഞങ്ങൾ അമ്പലത്തിൽ സൗണ്ട് വർക്കിന് വന്നവരാ. ആ സൗണ്ട് പോലും നിനക്ക് വരുന്നില്ലല്ലോ. സൗണ്ട് വർക്കിന് വന്നവരാ? ആ വോളിയം വേണ്ട. എടാ കാര്യം പറ എന്താ സംഭവം? കിണറ്റിൽ പെട്രോൾ വരാൻ കാരണം നമ്മളാ. അപ്പൊ അതിന്റെ ഷെയർ ചോദിക്കാൻ വന്നാണോ നീയൊക്കെ? അതല്ല സാറേ, ഇന്നലെ വണ്ടിയിൽ പെട്രോൾ മേടിച്ചോണ്ട് വന്നപ്പോ എന്റെ കൈ തട്ടി കേറ്റാത്ത പെട്രോൾ വീണുപോയി സാറേ. അങ്ങനെ സംഭവിച്ചോ? ഇങ്ങനെ സംഭവിച്ചോ? നീക്ക് രാത്രി എന്തിനാണ് അവിടെ വന്നത്? വെള്ളം അടിക്കാൻ വേണ്ടി വന്നു. വെള്ളം അടിക്കാൻ? വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന. ഓഹോ, വെള്ളം കുടിക്കാൻ വന്നാണല്ലേ. അപ്പൊ എങ്ങനെയാന്ന് ഇതിനകത്ത് പെട്രോൾ വന്ന എങ്ങനെയാന്ന് മനസ്സിലായോ? അത് മനസ്സിലായി സാർ. അറിവില്ലാതെ അറിവില്ലാതെ നിന്നെ ആരായത് പറഞ്ഞു പറ്റിപ്പിച്ചു അറിയണ. നീയാണ് അവിടെ പറഞ്ഞ ഈ പാവത്തിനെ പറ്റിച്ച്? ഞാനാണ് ആദ്യം കണ്ടത്. കണ്ടത് പക്ഷെ അതിനെ സ്ഥിരീകരിച്ചത് കണ്ടല്ലേ. ഒളിച്ചിരിക്കുന്ന മാമാ ഇല്ല, പട്ടണത്തിൽ പോയി പഠിച്ച ആളാണ്. പട്ടണത്തിൽ പോയി പഠിച്ച ആളാണ്. ഇനി ഒന്ന് എടാ, നീ യഥാർത്ഥത്തിൽ പട്ടണത്തിൽ പോയിട്ടുണ്ടോ? 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 പോണോ? എന്നോട് ചോദിക്കുന്നു. അല്ല പോയേക്കാൻ വേണേ. എന്തോ കാര്യം പോയിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? പോയിട്ടില്ല.
പോയിട്ടില്ലെന്ന്. പോയിട്ടില്ലേ? ഇല്ലെന്ന്. പിന്നെ നീ ഒന്നേരം പാത്രം പറഞ്ഞു പറ്റിച്ചേ. ഞാനൊരു കാര്യം പറയട്ടെ. സത്യത്തിൽ ഞാനിവിടെ ചെറിയൊരു വാദ്യാരായിട്ട് നിൽക്കുക. എനിക്കൊന്നും അറിയത്തില്ല, ഒരു ഒന്നും അറിയത്തില്ല. ഇവന്മാരെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സത്യമുള്ള കാര്യം ഞാൻ സാറിനോടായതുകൊണ്ട് മാത്രം ഞാൻ പറയാം. എനിക്ക് ചെറുതായിട്ട് വട്ടിൻ്റെ ഒരു ലക്ഷണമുണ്ട്. വല്ല പ്രാന്തന്മാരും പറയുന്നട്ടെ, ഇനി അടുത്ത് ചാടി പുറപ്പെടരുത്. സാറേ, അറിവില്ലാത്തോണ്ട് പറ്റി സാറേ. എടാ, ഇന്നെ യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിച്ചാലും അത് സർക്കാരിൽ അറിയിക്കണം. മനസ്സിലായില്ലേ? അവർ വന്നത് പരിശോധിക്കും. നിന്റെയൊക്കെ പേരിൽ കേസെടുക്കേണ്ടതാ കിണൽ മായം കലർത്തിയത്. എത്രയും പെട്ടെന്ന് കിണർ വൃത്തിയായി കൊടുക്കണം. മനസ്സിലാണോ? ശരി സാർ. സാറെ, അറിവില്ലായ്മ കൊണ്ട് പറ്റിയതായിട്ട് സാറേ, ഒന്നും ക്ഷമിക്കണം കേട്ടോ. ഫോട്ടോട്ടിക്ക് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടിയില്ല. ഇതേ കാര്യം എന്താ പറയാ, നിങ്ങൾക്ക് പുറം ലോകമായിട്ട് ബന്ധമില്ലാത്തോണ്ടായി കാര്യം. അതാ സാറേ പറ്റി. പ്രവർത്തിക്കുന്നതിന് ചിന്തിക്കണം. മനസ്സിലായോ? അതാ മനസ്സിലായി. എന്താ സാറേ? മനുഷ്യനെ കൊല്ലിക്കാൻ പോടാ. എന്താ ഇതിനകത്ത് മൊത്തം പറഞ്ഞോളാ. ഇതെല്ലാം കണ്ട് ചിരിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ? ഇതെല്ലാം കണ്ടപ്പോ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? കാള പറ്റുന്ന കേട്ട് ആര് കയറെടുക്കരുത്. അഥവാ കയറെടുക്കുകയാണെങ്കിൽ അത് പശുവാണോ പോത്താണോ പട്ടിയാണോ ആടാണോ നോക്കിട്ട് എടുക്കാവും. വിശേഷങ്ങളൊന്നും മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. കാട്ടുതേനോ തേക്ക് ചാറോ പോക്കുവെയിലോ കന്നിപ്പെണ്ണ്. എടാ ഈനാശ്വേ, എന്താടാ നിന്റെ ചക്കം ബ്രാഞ്ചീസിന് ഒരു സങ്കടം? മഞ്ഞേ നിക്കുമ്പേ ഒരു കിങ്ങി നിക്കുമ്പേ. ഏ കപാലി, അപ്പം ചൊന്നോടനെ കുനിഞ്ഞ് ചൊല്ലുങ്ക ഏതമാ അപ്പടി ഒന്ന് പറ അന്ത മാറി കപാൽ ഇന്നലെ ചേടാ കപാലിടാടിങ്കിരി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ടീം ചിരിക്കുടുക്ക. സംസാരിക്കുന്ന കിണർ ഒരു രസ കാഴ്ചയായിരുന്നു. അത് നിങ്ങൾ അവതരിപ്പിച്ചത് നല്ല ബുദ്ധിയുള്ള കിണറാണ്. പിന്നെ ലൗഡ് സ്പീക്കർ, ലൂസ് കോണ്ടാക്ട് ഉള്ള ഒരു ലൗഡ് സ്പീക്കർ. അതിലെ ഡയലോഗ്സ് ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ട് കേൾക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ പരസ്പരം സംസാരിക്കുകയാണെന്ന് അവർ തന്നെ തെറ്റിദ്ധരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നല്ല പുതുമയുള്ളതായിരുന്നു. പിന്നെ പോലീസ് ഓഫീസർ വന്ന് എല്ലാം ക്ലാരിഫൈ ചെയ്യാണ്. ഇങ്ങനെ അനധികൃതമായി പെട്രോൾ ഒന്നും ഖനനം ചെയ്യാൻ പാടില്ല, കാള പെറ്റെന്ന് കേൾക്കുന്ന മുമ്പ് കയറെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലീസ് ഓഫീസർ തന്നെ പെട്രോൾ കലർന്ന മോര് കുടിച്ച് ഛർദ്ദിക്കുന്നിടത്ത് അവസാനിപ്പിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. സലീമേട്ട, ഒറ്റ വാക്കിൽ തന്നെ പറയാം, വളരെ വളരെ മനോഹരമായിരിക്കുന്നു. ആർട്ടിസ്റ്റുകളെല്ലാം വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത്, പ്രത്യേകിച്ച് മാഷായിട്ട് വന്ന ആള് മനോജ് വളരെ നന്നായി വാക്കി. എല്ലാവരും അസലായി. റിമി, എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് രസമായിട്ട് പ്രത്യേകിച്ച് അനീഷേട്ടൻ ആ ബാത്റൂമിൽ പോയ ഒരു സീൻ കാണിക്കുന്നത്, വീടി വലിക്കാൻ വേണ്ടി അണ്ടർവെയർ കത്തിപ്പോകുന്നത്, നമുക്ക് തന്നെ ടെൻഷൻ ആയി ആട് സൈഡിൽ നിന്ന് അളിയും വന്നിട്ട് സൈഡിൽ നിന്ന് വീടി വലിക്കാൻ ശ്രമിക്കുന്നത്, എല്ലാം കൊണ്ടും ഒരു ക്യൂട്ടായിട്ട് നല്ല. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാര വിഷയമായ ഒരു കാര്യം പെട്രോൾ, തീ, അതിന് തീപിടിച്ച വില, അതിങ്ങനെ ഒരു തീപിടിപ്പിക്കൽ ഉഗരനായിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇനി ഇന്നത്തെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾ, ഓഫ് കോഴ്സ് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ശ്രീജിജി. ഞാൻ ഒരുപാട് ഇരുന്ന് ചിരിച്ചു, പൊട്ടി ചിരിച്ചു പോയി ഇവിടെ ഇരുന്ന് അവരുടെ കോമഡി കണ്ടിട്ട്. പിന്നെ ഞാനും സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് അമച്വർ ട്രൂപ്പിലൊക്കെ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ പോയ ഒരു ഫീല്, കോമഡി അല്ല എന്നാലും വളരെയധികം സന്തോഷം തോന്നി. ആ ലൈവായിട്ട് നമ്മൾ ഡബ്ബിങ്ങും പിക്ചറിൽ കണ്ടിട്ട് ഡബ് ചെയ്യുന്നതും ഇത് ലൈവായിട്ട് ബോഡി ആൻഡ് സോൾ ടുഗെദർ, സോ ഹാറ്റ്സ് ഓഫ്. വളരെ നന്നായിരുന്നു, എല്ലാവരും നന്നായി പെർഫോം ചെയ്തു. ശോഭിച്ചേട്ടാ, നല്ല ഒരു സ്കിറ്റായിരുന്നു, കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാ ആക്ട്രസ്സുകളും കറക്റ്റ് ടൈമിങ്ങിൽ നല്ലപോലെ പെർഫോം ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രവീൺ ഏട്ടാ,
നമസ്കാരം. എന്തായാലും ഒരുപാട് നോസ്റ്റാൾജിക് ഫീലിലേക്ക് നമ്മളെ കൊണ്ടുപോയി. കാരണം പണ്ടൊക്കെ ഇങ്ങനെ നാടകം കാണാനൊക്കെ ആയിട്ട് വീടുകളിൽ നിന്ന് പോവുക, അതുപോലെ കോളാമ്പിക്കൂട്ടുള്ള സൗണ്ട് കേൾക്കുക, ഇതൊക്കെ വളരെ നോസ്റ്റാൾജിക് ഫീലായിരുന്നു. പിന്നെ എല്ലാവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു, എസ്പെഷ്യലി മനോജ്, അതുപോലെ തന്നെ നായികയായിട്ട് അഭിനയിച്ചാൽ എല്ലാം വളരെ നന്നായിരുന്നു. ഒരാൾക്ക് മാത്രം സൗണ്ട് കൊടുക്കുന്ന ആൾക്കാരല്ല, അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരാൾക്കാണ് ഇവർ സൗണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പ്രവീൺ, ഞാൻ എടുത്ത എല്ലാ സിനിമകളിലും, പ്രൊഡ്യൂസേഴ്സ് സിനിമകളിലും ഡയറക്ടേഴ്സ് സിനിമകളിലും ആദ്യം ടെലിഫിലിം ചെയ്തു ഞാൻ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് പ്രവീൺ. അപ്പോൾ പ്രവീണിനെ ഞാൻ വിളിച്ചു ഒരാൾക്ക് സൗണ്ട് കൊടുക്കാൻ വേണ്ടി വിളിച്ചത്. അങ്ങനെ എല്ലാവർക്കും സൗണ്ട് കൊടുത്തിട്ടുണ്ട് പ്രവീൺ. മൂന്ന് പേരിപ്പോൾ നമ്പർ വൺ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അവരൊരു ഒരു ആദരിക്കുന്ന ചടങ്ങ് പോലെയാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ നടത്തിയിരിക്കുന്നത്. സലീമേട്ടൻ പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ആഗ്രഹം പ്രവീണേട്ടാ, ഒരു കൊച്ചു പയ്യൻ്റെ വോയിസും അതുപോലെ തന്നെ അത്രയും വയസ്സായ ഒരാളുടെ വോയിസ് ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് നമുക്ക്. ഞാൻ നമ്മുടെ പ്രാഞ്ചേട്ടൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഒത്തിരി പ്രായമുള്ള ഒരാൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അത് ആ ശ്മശാനത്തിലുള്ളൊരു സീനാണ്. അതെങ്ങനെയായിരുന്നു? ഇവിടെ ഈനാശുവേ, എന്താടാ നിന്റെ ചക്കം പ്രാഞ്ചീസിന് ഒരു സങ്കടം എന്ന് പറഞ്ഞു. അപ്പൊ അതിന് തൊട്ടടുത്ത ഫ്രെയിമിൽ തന്നെ വേറൊരു അപ്പാപ്പം നിൽക്കണായിരുന്നു. അപ്പം അവൻ കാർന്നോമാരായിട്ട് ഉണ്ടാക്കി ഇതൊന്നും നശിപ്പിച്ചില്ലല്ലോ, എല്ലാം ഇരട്ടിപ്പിച്ചല്ലേ ഉള്ളൂ. അപ്പം നമ്മുടെ എം എസ് ഏട്ടൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് സിനിമകൾക്ക് വേണ്ടി ഡബ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന പൂജയുണ്ട്. മിമിക്രിയിൽ അദ്ദേഹത്തെ അനുകരിക്കുന്നതും സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ഡബ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വ്യത്യാസം ഞാൻ എൻ്റെ ഭാവനയിൽ കാണിക്കുന്നതിന് മുമ്പായിട്ട് പ്രവീണേട്ട ഞാൻ ഇങ്ങോട്ടൊന്ന് ക്ഷണിക്കുകയാണ്. കാരണം നിന്നുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫീൽ വേറെ ആയിരിക്കും. യെസ് പ്രവീണേട്ട, മിമിക്രിയിൽ നമ്മൾ എന്ത് കാണിക്കുമ്പോഴും എക്സാജറേഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ എം എസിനെയൊക്കെ അങ്ങനെ എന്താണോ പ്രേമേന്ദ്ര തന്നെ കണ്ടിട്ട് ഇഷിക്കാലോ, എന്താണോ ഇത്, ഇത്തരത്തിലുള്ള ഒരു സമീപനമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തപ്പോൾ എക്സാജറേഷനൊക്കെ കൂടുതൽ ഫീലിങ്സിനായിരുന്നു ഇമ്പോർട്ടൻസ്. ഭാഗീരഥി, ചില പ്രത്യേക കാര്യങ്ങൾ നിന്നിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചു. ബോംബെയിൽ വിമാനം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ണട തുറക്കലിനും പാളത്തിക്കൊള്ളും, നീയൊന്നും മിണ്ടാണ്ടിരിക്കുക. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വേറെ ഏതെങ്കിലും ഇതുപോലെ ആക്ടേഴ്സിന് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? ഈ കബാലിയിൽ രജനീകാന്ത് അവതരിപ്പിച്ച കബാലിക്ക് പകരം ശ്രീ കമലഹാസനായിരുന്നു അദ്ദേഹം. നമ്മൾ പടങ്ങളിലെ എങ്ങനെ മറക് വെച്ച് കെട്ടെ, മീസ മുറുക്കെട്ടെ, ലുങ്കിയെ കെട്ടിക്കിട്ട് നമ്പിയാറ്. ഏ കപാലി, അപ്പടെ ചൊന്ന ഉടനെ കുണിഞ്ഞ് തൊല്ലും കേതമാ, അപ്പടി ഒന്ന് പറന്ത മാറി കപാലി നനച്ചേടാ കപാലിടാ. ചെയ്തതിൽ ഒരു സൂപ്പർ സ്റ്റാറിന്റെ മറക്കാൻ പറ്റാത്ത ഒരു സീൻ ഏതെങ്കിലും ഉണ്ടോ? അത് തീർച്ചയായിട്ടും ബാഹുബലിയിലെ കട്ടപ്പയ്ക്ക് തന്നെ ചെയ്തതാണ് ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയിരിക്കുന്ന ഒരു ശബ്ദം എന്ന് പറയുന്നത്. പ്രവീണേട്ടാ, ഒരു ചെറിയൊരു ആഗ്രഹം വേറൊന്നുമില്ല, നമ്മുടെ ഈ കോമഡി സ്റ്റാർസ്, ഒപ്പു കോമഡി സ്റ്റാർസ് സീസൺ ടുവിന്റെ ഒരു ടൈറ്റിൽ പ്രവീണേട്ടനായിരുന്നു എങ്കിൽ അനൗൺസ് ചെയ്യുന്നത്, അതെങ്ങനെയാണെന്നൊന്ന് നമുക്ക്. എന്തായാലും എന്നെ വിളിച്ചില്ല, എന്തായാലും ഞാൻ പറയാം. ഒപ്പു കോമഡി സ്റ്റാർസ് സീസൺ ടു പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. മൗനം സമ്മതം എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ നായകന്റെ ശബ്ദം ഹസ് ബീൻ ഡൺ ബൈ പ്രവീണേട്ടൻ. അപ്പൊ അതിന്റെ ഒരു ഭയങ്കര ഒരു റൊമാൻസ് ഉള്ള ഒരു രണ്ട് ലൈൻ നമുക്ക് വേണ്ടിയിട്ട് പ്രവീണേട്ടൻ. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? ശ്രുതികുമാരി, ഗുപ്ത സിംഗ്, റായ് സാദിഖ്. അതേപോലെ ശ്രീശേഷി സംസാരിച്ചപ്പോഴേ എത്രയൊക്കെയോ സിനിമയിൽ എത്രയൊക്കെയോ നായികമാർ നമ്മുടെ മനസ്സിലൂടെ ഒരു ആകെ കൺഫ്യൂഷനായി. എന്നാലും ചേച്ചിയോട് ചോദിക്കുക, ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന ഏത് നായികയ്ക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ചേരുന്നെന്ന് സ്വയം ചേച്ചിക്ക് തോന്നുന്ന ഏത് നായികയ്ക്കായിരിക്കും? അത് കൂടുതൽ എല്ലാവരും പറഞ്ഞിട്ടുള്ളതും എനിക്കും തന്നെ തോന്നിയിട്ടുള്ളത് കാവ്യ മാധവനാണ്. ഒരു 99% എൻ്റെ ശബ്ദമാണ് അവർക്ക്. ചെറിയ കുട്ടിയായിരുന്നപ്പോഴും അഴകിയ രാവണനിലും ഞാൻ തന്നെയായിരുന്നു. നമ്മുടെ ശ്രീശേഷിയും ശോഭിച്ചേട്ടനും ഈ വേദിയിൽ എത്തുന്നതിന് മുമ്പായിട്ട് ടീം ചിരിക്കുടുക്കയ്ക്ക് വേണ്ടി എങ്ങനെയാണ് മാർക്സ് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. യെസ്, റിമി ഓൺ 30, 28. സലിമേട്ടാ, ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 93/100. അപ്പൊ ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേഗം ഈ വേദി വിട്ടു പൊക്കോളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് ടീം, താങ്ക് യു. നമ്മുടെ ഈ കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ മമ്മൂക്ക എത്തുകയാണെങ്കിൽ അതൊരു പ്രവീണേട്ടന്റെ ഒരു ലാംഗ്വേജിൽ എങ്ങനെയാകും എന്ന് കാണാൻ ഒരു ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്ന് ഞാൻ ഡാൻസ് കളിച്ച കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ജഗദീഷിന്റെ പാട്ട് കേട്ടത്. അതോടെ എന്റെ ടെൻഷൻ മാറി. പിന്നെ സലീം കുമാർ, അവനെനിക്കറിയാം, റിമയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലോ. അപ്പൊ എന്റെ എല്ലാവിധ ആശംസകളും. എന്റെ ശ്രീചേച്ചിയും ശോഭിച്ചേട്ടനും കൂടി ഞാൻ ഒന്ന് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്, പ്ലീസ്.
റിമി ആദ്യമേ പറഞ്ഞു, ശ്രീശേഷിയുടെ വോയിസ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് നായികമാരുടെ മുഖങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോവും. കാവ്യ, മാധവൻ, ശാലിനി, മാധു, ഭാവന, നയൻതാര. ഓ മൈ ഗോഡ്. അപ്പോൾ മീശ മാധവൻ എന്ന സിനിമയിലെ നമ്മുടെ എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്ന് തുടങ്ങുന്ന സോങ്ങിൻ്റെ ഇടയിൽ കാവ്യ ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ആ സെൻറ്റൻസ് പറയുന്നതൊക്കെ ഇവിടെ ഇതാ ലൈവായിട്ട് നമ്മുടെ ശോഭിച്ചേട്ടൻ പാടുമ്പോൾ ശ്രീചേച്ചി ചെയ്യാൻ പോവാണ്. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്ത ചെമ്പരന്തല്ലേ, കാലിലെ കാണാപ്പാത സ്വരം ഞാനല്ലേ ഞാനല്ലേ, എന്റെ മാറിലെ മായ ചന്ദനം പൊട്ടിരിക്കല്ലേ എനിക്കല്ലേ. ശ്രീചേച്ചിയുടെ മകളും ഈ ഒരു കരിയറിലുള്ള ആൾ തന്നെയാണ്. നമ്മുടെ ശങ്കർ സംവിധാനം ചെയ്ത ഐ എന്ന സിനിമയിൽ എമി ജാക്സന് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്ന ശ്രീചേച്ചിയുടെ മോളാണ്. ശോഭിച്ചേട്ടാ, ചേട്ടൻ്റെ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് തിലകൻ സാറിൻ്റെയും അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് മെമ്മറൈസ് ആകുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞത് പഴശ്ശിരാജയിലെ നമ്മുടെ ശരത് കുമാർ സാറിൻ്റെ ക്യാരക്ടർ ആയിരുന്നു. എനിക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് പക്ഷെ പ്രവീണേട്ടൻ പറയുന്നത് നമ്മുടെ ബാലേട്ടനിലെ റിയാസ് ഖാന്റെ അത് മനസ്സിൽ നിന്ന് പോവത്തില്ല എന്നാ പറയുന്നത്. അത് എന്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു കാര്യം എന്ന് വെച്ചാൽ അത് ആ സിനിമയിലൂടെയാണ് ശോഭി തിലകൻ എന്നൊരു ഡബിംഗ് ആർട്ടിസ്റ്റ് മലയാള സിനിമയിൽ ഉണ്ട് എന്ന് ജനങ്ങൾ അറിഞ്ഞത്. അപ്പൊ അതില് എന്തെങ്കിലും ബാലേട്ടാന്ന് വിളിക്കുന്നത് എന്തെങ്കിലും അതില് ലാലേട്ടനും റിയാസ് ഖാന്റെ ക്യാരക്ടറും കൂടി എനിക്ക് ഒന്ന് നേരിട്ട് കാണുന്ന ആദ്യത്തെ ഒരു സീനുണ്ട്. അതിലൊരു ഡയലോഗ് പറയാം. കണ്ടില്ലേ അവന്റെ മുഖം, ഒരു പുലബന്ധവുമില്ലാത്ത ഒരുവനെ കണ്ട പോലെ. അതാണ് ബാലേട്ടൻ. ഒളിച്ചു വെക്കാൻ മാത്രമല്ല അഭിനയിക്കാനും മിടുക്കനാ. പോട്ടടാ ബാലേട്ട. ഭരതൻ സർ സംവിധാനം ചെയ്ത വൈശാലി എന്ന സിനിമയിലെ വൈശാലിക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് ചേച്ചിയാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, വേറൊന്നും അല്ല, ഇത്രയൊക്കെ പ്രായമായി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ ശബ്ദത്തിന് ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, ഒരു മാധുര്യമുണ്ട്. അപ്പോൾ 91 തോന്നുന്നു പൂക്കാലം വരവായി എന്ന സിനിമയിൽ ചേച്ചി എന്നെ ഒരു കൊച്ചുകുട്ടിക്ക് ശ്യാമിലി, ബേബി ശ്യാമിലിയുടെ വോയിസ്. അപ്പൊ നമുക്ക് ആ ഒരു ബാക്ക് ടു ദ ഗുഡ് ഓൾഡ് ഡേയ്സ് നമുക്ക് ആ ശ്യാമിലിയുടെ വോയിസ് ഒന്ന് അതുപോലെ ആവോന്ന് പറയാൻ പറ്റില്ല, ഒന്ന് ശ്രമിക്കുക കേട്ടോ. ഓക്കേ, വാ നമുക്ക് പോവാം. ഞാൻ വരില്ല. ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞു തല്ലിയും കൂടി പോകുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഇപ്പൊ എനിക്ക് വരാൻ തോന്നുന്നില്ല. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ലാസ്റ്റ് ബസ് പോയി കഴിഞ്ഞാൽ ഇന്ന് വേറെ ബസ് ഇല്ല. അതുകൊണ്ട് എന്താ, നാളെ പോവാ. പറ്റില്ല, നാളെ പോവാ. മാരിയപ്പൻ പറഞ്ഞിട്ടുണ്ട് കുന്നിന്റെ അപ്പുറത്ത് ആ അത്തിമരത്തിന്റെ മുകളില് എന്തോരം കിളികളാ, അവിടെ അവിടെ അവര് പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. മോളോട് പറഞ്ഞത് വാശി പിടിക്കരുത്, നമുക്ക് ഇന്ന് തന്നെ പോണം. അത് പിടിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതും കൊണ്ട് നാളെ പോവാളോട് പറഞ്ഞു നമുക്ക് ഇന്ന് തന്നെ പോണെന്നല്ലേ പറഞ്ഞു. പറ്റില്ല, ഞാൻ വരില്ല. മോളൊരു കാര്യം ചെയ്യ്, മോളൊരു പാട്ട് പാട്. പാട്ടോ? അയ്യോ, റിമി ചേച്ചിയൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ പാട്ട് പാടാം. റിമി ചേച്ചി എന്തെങ്കിലും ഓഫർ കൊടുക്കുവാണെങ്കിൽ കുട്ടി പാട്ട് പാടും. എനിക്ക് എന്നെ ഓഫർ ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ ഓഫർ ചെയ്യുമ്പോൾ? ആ കഴുത്തിലുള്ള മാല തരുമോ? മാലയും തരാം, ചോക്ലേറ്റും തരാം. ഡയമണ്ടാ? ഡയമണ്ട് പോലെ ഇരിക്കും. അത് തരുമോ? തരാം തരാം, ഉമ്മയും തരാം. മാല ഇപ്പൊ തന്നെ എടുത്തോ, എന്താ വേണ്ട കള്ള പാട് ചിങ്കിരി. അയ്യോ സൂപ്പർ ചേച്ചി, സൂപ്പർ ഉഗ്രം കഴിയോ. താങ്ക് യു, താങ്ക് യു. എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ ടീം, ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കംപ്ലീഷനാണ് ഈ ഒരു ശബ്ദം എന്ന് പറയുന്നത്. ആൻഡ് ശോഭിച്ചേട്ടൻ തിലകൻ സാറിന് അച്ഛന് വേണ്ടി തന്നെ ഡബും ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഒരു 3 സിനിമയിൽ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓഗസ്റ്റ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ, സീൻ ഒന്ന് നമ്മുടെ വീട്, പിന്നെ ഒരു തമിഴ് സിനിമ, ഒരു പുഴുതി എന്ന് പറയുന്ന തമിഴ് സിനിമ. അതിൽ ഓഗസ്റ്റ് ക്ലബ്ബിൽ അച്ഛന് വേണ്ടിയിട്ട് ഒരു പാട്ടും പാടി. ഓഗസ്റ്റ് ക്ലബ്ബ് എന്ന സിനിമയിൽ തിലകൻ സാറിന് വേണ്ടി പാടിയ ഒരു സോങ്, നമുക്ക് വേണ്ടിയിട്ട്. തീർച്ചയായും.
കാട്ടുതേനോ തേക്ക് ചാറോ പോക്കുവെയിലോ കന്നിപ്പെണ്ണ് കാട്ടുചെമ്പക പൂവനത്തിലെ കാറ്റുപോലൊരു കന്നിപ്പെണ്ണ് കാട്ടുതേനോ തേക്ക് ചാറോ പോക്കുവെയിലോ കന്നിപ്പെണ്ണ് കാട്ടുചെമ്പക പൂവനത്തിലെ കാറ്റുപോലൊരു കന്നിപ്പെണ്ണ് അടിപൊളി നമ്മുടെ ഈ ഒരു ഡബ്ബിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് ഒരു സെൽഫി കൂടി ഞങ്ങൾ ഒന്ന് എടുക്കുകയാണ് സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3 ഇതുപോലെ തന്നെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ കൊതിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വിശേഷങ്ങളും താരങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി മീറ്റ് ദിസ് ഈസ് ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് അപ്പ് ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാരായിട്ട് കൈമാറി വന്ന സാധനമാണ് നാലെണ്ണം എനിക്കുണ്ട് എന്തോന്ന് നിക്കറ് ആകാശം മുട്ടുന്ന കോട്ടകൾക്ക് മുകളിൽ മല പോലുള്ള ശില്പങ്ങൾ നിരത്തിയത് കൊണ്ടായില്ല വിശാലമായ പ്രജാമനസ്സുകളുടെ സ്പന്ദനം അറിയണം ഇവിടെ ആർക്കും ആ വിവേകവുമില്ല മഹത്വവുമില്ല ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ എന്നുള്ളു തുടിച്ചതും ഇവളേ കാണാനല്ലോ ഇതാണ് ഇപ്പോഴത്തെ അച്ഛന്റെ സ്ഥാനം നൽകി ഏത് കൈകളാൽ നിന്റെ കുട്ടിയെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു പോ അതേ കൈകൾ കൊണ്ട് തന്നെ ഞാൻ നിന്റെ ഭർത്താവിനെ കൊന്നു അനിയൻകുട്ട ഇതാണ് ടിപ്പർ നല്ല നല്ല പരിചയമുള്ള ടിപ്പർ എന്റെ ഹൈ ഹീൽ ചപ്പൽ കാണുന്നില്ല ആ ടിപ്പറിന്റെ മുതലാളിയെ മനസ്സിലായി